ഹായ് ഫ്രണ്ട്സ് ഞാൻ അരോമൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സിൻ്റെ പകുതി പോർഷൻ കവർ ചെയ്തു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇന്ന് നമ്മൾ എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും എക്സ്ട്രാ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മടിക്കരുത് സോ ഗൈസ് വെൽക്കം ടു അവർ ചാനൽ ഫ്രണ്ട്സ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കവർ ചെയ്തത് ഇൻസ്ട്രമെൻറ്റ്സ് ടൈപ്പ് ഓഫ് ലൈൻസ് ആൻഡ് ആപ്ലിക്കേഷൻ ലെറ്ററിങ് ആൻഡ് ഡയമെൻഷനിങ് ആയിരുന്നു ഇന്ന് നമ്മൾ പ്രൊജക്ഷൻസ് കോണിക് സെക്ഷൻ ആൻഡ് മിസലേനിയസ് കർവ്സ് എന്നിവ കവർ ചെയ്യുന്നതായിരിക്കും സോ ഫ്രണ്ട്സ് പ്രൊജക്ഷൻ എന്താണെന്ന് പറയുന്നതിന് മുന്നേ നമുക്ക് ക്വാഡ്രൻറ്റിനെ പറ്റി ഒരു ഐഡിയ പറഞ്ഞു തരാം അതായത് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള രണ്ട് പ്ലെയിൻ തമ്മി ഇൻ്റർസെക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ക്വാഡ്രൻറ്റ് കിട്ടുന്നത് ഓക്കേ എച്ച് പി എന്ന് പറയുന്നത് ഹൊർസോണ്ടൽ പ്ലെയിനും വി പി എന്ന് പറയുന്നത് വെർട്ടിക്കൽ പ്ലെയിനുമാണ് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ നമ്മൾ ക്വാട്ടറിൻ്റെ മാർക്ക് ചെയ്യും അതായത് ഫസ്റ്റ് ക്വാർട്ടറിൻ്റെ സെക്കൻഡ് ക്വാർട്ടറിൻ്റെ തേർഡ് ക്വാർട്ടറിൻ്റെ ഫോർത്ത് ക്വാർട്ടറിൻ്റ് ഫസ്റ്റ് ക്വാർട്ടൻറ്റിൽ ഒരു പോയിൻറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്കതിനെ ആ പോയിൻറ്റ് എബവ് ഹൊർസോണ്ടൽ പ്ലെയിൻ ആൻഡ് ഇൻഫ്രണ്ട് ഓഫ് വെർട്ടിക്കൽ പ്ലെയിൻ എന്ന് നമുക്ക് പറയാം അതുപോലെ തന്നെ സെക്കൻഡ് ക്വാർട്ടറിൽ വന്നു കഴിഞ്ഞാൽ എബവ് ഹൊർസോണ്ടൽ പ്ലെയിൻ ആൻഡ് ബിഹൈൻഡ് വെർട്ടിക്കൽ പ്ലെയിൻ തേർഡ് ക്വാർട്ടറിൽ വന്നു കഴിഞ്ഞാൽ ബിലോ ഹൊറസോണ്ടൽ പ്ലെയിൻ ആൻഡ് ബിഹൈൻഡ് വെർട്ടിക്കൽ പ്ലെയിൻ ഫോർത്ത് ക്വാർട്ടറിൽ ആണെങ്കിൽ ബിലോ ഹൊർസോണ്ടൽ പ്ലെയിൻ ആൻഡ് ഇൻഫ്രണ്ട് ഓഫ് വെർട്ടിക്കൽ പ്ലെയിൻ ഓക്കെ സോ ഫ്രണ്ട്സ് ഗ്രാഫിക്സിൽ അറിഞ്ഞിരിക്കേണ്ട ചില ഇമ്പോർട്ടൻറ്റ് ടേംസ് നമുക്ക് പരിചയപ്പെടാം ഫസ്റ്റ് വൺ ഹൊസോണ്ടൽ പ്ലെയിൻ ഡിനോട്ടഡ് ബൈ എച്ച് പി ദ വ്യൂ ഒപ്റ്റൈൻഡ് ഇൻ ദ ഹോർസോണ്ടൽ പ്ലെയിൻ ഈസ് കോൾഡ് പ്ലാൻ അതായത് ഹൊസോണ്ടൽ ആയിട്ടുള്ള പ്ലെയിൻ ആണ് ഹോറസോണ്ടൽ പ്ലെയിൻ അതിൽ കിട്ടുന്ന വ്യൂവിനെ നമ്മൾ പ്ലാൻ എന്നാണ് വിളിക്കുന്നത് സെക്കൻഡ് വൺ വെർട്ടിക്കൽ പ്ലെയിൻ ദ വ്യൂ ഒപ്റ്റൈൻഡ് ഇൻ ദ വെർട്ടിക്കൽ പ്ലെയിൻ ഈസ് കോൾഡ് എലിവേഷൻ ഓക്കെ തേർഡ് വൺ റെഫറൻസ് ലൈൻ ഇറ്റ് ഈസ് ദ ലൈൻ ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് ഹൊറിസോണ്ടൽ പ്ലെയിൻ ആൻഡ് വെർട്ടിക്കൽ പ്ലെയിൻ ഹൊറിസോണ്ടൽ പ്ലെയിനും വെർട്ടിക്കൽ പ്ലെയിനും തമ്മിലുള്ള ലൈൻ ഓഫ് ഇൻ്റർസെക്ഷനെയാണ് നമ്മൾ റെഫറൻസ് ലൈൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ എക്സ് വൈ ലൈൻ നെക്സ്റ്റ് വൺ ഈസ് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ ഓർത്തോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെർപെൻറ്റിക്കുലർ അല്ലെങ്കിൽ നയൻറ്റി ഡിഗ്രി എന്നാണ് ഓർത്തോയുടെ മീനിങ് ഓക്കെ ജിയോമെട്രിക്കൽ മെത്തേഡ് ഓഫ് പ്രൊജക്ഷൻ ഒപ്റ്റെയിൻഡ് ഓൺ ദ പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ വെൻ ദ പ്രൊജക്ടേഴ്സ് ആർ പാരലൽ ടു ഈച്ച് അതർ ആൻഡ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ അതായത് ലൈൻ ഓഫ് പ്രൊജക്ഷൻ ലൈറ്റ് ഈ പ്ലെയിൻ ഓഫ് പ്രൊജക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുമ്പോൾ അല്ലെങ്കിൽ ലൈറ്റ് എല്ലാം പാരൽ ആയിരിക്കണം ലൈൻ ഓഫ് പ്രൊജക്ഷൻ പാരലായിരിക്കണം ഈ രണ്ട് കണ്ടീഷൻ വരുമ്പോൾ കിട്ടുന്ന ഒപ്റ്റെയിൻ ചെയ്യുന്ന ആ പ്രൊജക്ഷനെയാണ് നമ്മൾ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ എന്ന് പറയുന്നത് ഓക്കെ നെക്സ്റ്റ് നമുക്ക് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ എന്താണെന്ന് നോക്കാം അതായത് ആംഗ്ലോ പ്രൊജക്ഷൻ ഫസ്റ്റ് ക്വാർഡൻഡിൽ വരുമ്പോഴാണ് അതിനെ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് ഈ ഫിഗർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒബ്ജക്റ്റ് ഇരിക്കുന്നത് ഫസ്റ്റ് ക്വാർഡൻഡിലാണ് സോ ഫ്രണ്ട് വ്യൂ അതായത് എലിവേഷൻ എന്ന് പറയുന്നത് ടോപ്പിൽ കിട്ടും എക്സ് വൈ വയലേൻ്റെ മുകളിലാണ് ഫ്രണ്ട് വ്യൂ കിട്ടുന്നതും പ്ലാൻ കിട്ടുന്നത് എക്സ് വൈ വയലേന്റെ താഴെയായിരിക്കും ഇതിൽ അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് പ്ലാൻ അതായത് ടോപ്പ് വ്യൂ നമുക്ക് ഹോർസോണ്ടൽ പ്ലെയിനിന് കിട്ടുമ്പോൾ തന്നെ ആ ഹോർസോണ്ടൽ പ്ലെയിൻ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യും റൊട്ടേറ്റ് ചെയ്ത് ഇത് ഒരു സിംഗിൾ പ്ലെയിനിൽ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യും ആ സിംഗിൾ പ്ലെയിനിൽ റെപ്രസെൻ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് എക്സ് വൈ ലൈനിന്റെ മുകളിൽ ഫ്രണ്ട് വ്യൂവും കിട്ടും എക്സ് വൈ ലൈനിന്റെ താഴെ പ്ലാനും കിട്ടും ഓക്കെ തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ ആകുമ്പോൾ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് തേർഡ് കോർട്ടൻഡിലായിരിക്കും സോ ടോപ്പ് വ്യൂ എന്ന് പറയുന്നത് എക്സ് വൈ ലൈനിന് മുകളിലായിരിക്കും ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് എക്സ് വൈ ലൈനിന് താഴെ ആയിരിക്കും അതായത് തേർഡ് തേർഡ് ക്വാർഡൻ്റെ ഇരിക്കുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി എലിവേഷൻ എന്ന് പറയുന്നത് എക്സ് വൈ ലൈനിന് താഴെയും പ്ലാൻ എന്ന് പറയുന്നത് എക്സ് വൈ ലൈനിന് മുകളിൽ വരും ആ എക്സ് വൈ ലൈൻ ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ പ്ലാൻ എന്ന് പറയുന്നത് ടോപ്പിൽ പോകും എക്സ് വൈ ലൈനിടെ ഓക്കെ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷന്റെയും തേർഡ് ആംഗിൾ പ്രൊജക്ഷന്റെയും സിംബോളിക് റെപ്രസെൻറ്റേഷൻ ആണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും ഓക്കെ സോ ഫ്രണ്ട്സ് നമുക്ക് പ്രൊജക്ഷൻ ഓഫ് പോയിന്റ്സ് നോക്കാം പ്രൊജക്ഷൻസ് എന്ന് പറയുന്നത് സിമ്പിളാണ് പി എസ് സിക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത് അത് കാരണം അറ്റൻഡ് ചെയ്യാൻ എളുപ്പമായിരിക്കും ഓക്കെ ഫസ്റ്റ് നോക്കാം എ പോയിന്റ് ട്വൻറ്റി എം എം എബവ് എച്ച് പി ആൻഡ് തേർട്ടി എം എം ഇൻ ഫ്രണ്ട് ഓഫ് ബി പി ഇതെന്ന് പറയുന്നത് ഫസ്റ്റ് ക്വാർഡണിലായിരിക്കും വരുന്നത് തേർട്ടി എം എം ഇൻ ഫ്രണ്ട് ഓഫ് ബി പി ആൻഡ് ട്വൻറ്റി എം എം എബവ് എച്ച് പി ഈ കേസിൽ എലിവേഷൻ എന്ന് പറയുന്നത് ഇരുപത് എം എം എബവ് എക്സ് വൈ ലൈൻ ആയിരിക്കും അതായത് വെർട്ടിക്കൽ പ്ലെയിനിലായിരിക്കും എക്സ് വൈ ലൈൻ വരുന്നത് പ്ലാൻ അതായത് ടോപ്പ് വ്യൂ എന്ന് പറയുന്നത് ഹോറിസോണ്ടൽ പ്ലെയിനിൽ വരും അതെന്ന് പറയുന്നത് തേർട്ടി എം എം ഇൻ ഫ്രണ്ട് ഓഫ് വി പി ആണ് ആ വരുന്നത് റൊട്ടേറ്റ് ചെയ്ത് ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്തിട്ട് നമ്മൾ തേർട്ടി എം എം ബിലോ എക്സ്പയർ ലൈൻ വരും എ ഡാഷ് ആണ് നമ്മൾ ഈ പ്ലാനായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഓക്കെ അടുത്തെന്ന് പറയുന്നത് പോയിന്റ് ബി ഫിഫ്റ്റീൻ എം എം ബിഹൈൻഡ് വി പി ആൻഡ് ടെൻ എം എം എബോ എച്ച് പി ഈ കേസിൽ പോയിന്റ് ബി എന്ന് പറയുന്നത് സെക്കൻഡ് ക്വാഡ്രന്റ് വരും നമുക്ക് മനസ്സിലാവും പതിനഞ്ച് എം എം ബിഹൈൻഡ് വിപിയും പത്ത് എം എം എബവ് എച്ച് പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് ക്വാർട്ടറിൻ്റെ ആണ് വരുന്നത് സോ പ്ലാൻ എന്ന് പറയുന്നത് എക്സ് വൈ ലൈനിന് മുകളിൽ ഒരു പതിനഞ്ച് എം എമ്മിൽ വരും അതായത് പതിനഞ്ച് എം എമ്മിൽ ലെഫ്റ്റിലോട്ട് ബി പിയിൽ വരുമ്പോൾ നമ്മൾ അത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്ത് എബവ് എച്ച് എക്സ് വൈ ലൈൻ വരും ഓക്കെ എലിവേഷൻ എന്ന് പറയുന്നത് ടെൻ എം എം എബവ് എക്സ് വൈ ലൈൻ തന്നെ ആയിരിക്കും സോ പ്ലാനും എലിവേഷനും എബൗ എക്സ് വൈ ലൈൻ വരുന്നുണ്ട് ഓക്കെ അടുത്തതാണ് പോയിൻറ് സി ട്വൻ്റി എം എം എബോ എക്സ് പി ആൻഡ് ഇൻ വി പി ഈ കേസിലാണെങ്കിൽ പോയിൻ്റ് എന്ന് പറയുന്നത് ഇൻ വെർട്ടിക്കൽ പ്ലെയിനിൽ തന്നെ ആയിരിക്കും സോ പ്ലാൻ എന്ന് പറയുന്നത് എക്സ് വൈ ലൈനി കിട്ടും സി ഡാഷ് എന്ന് പറയുന്നത് എക്സ് ബൈ ലൈനിൽ തന്നെ ആയിരിക്കും എലിവേഷൻ എന്ന് പറയുന്നത് ട്വൻറ്റി എം എം എബോ എക്സ് വൈ ലൈനിൽ തന്നെ വരും ഓക്കെ പോയിൻറ്റ് ഡി ഫൈവ് എം എം ബിലോ എച്ച് പി ആൻഡ് ട്വൻ്റി എം എം ബിഹൈൻഡ് വി പി ഈ കേസിലാണെങ്കിൽ തേർഡ് ക്വാർട്ടറിലാണ് വരുന്നത് ഓക്കെ അതായത് ട്വൻ്റി എം എം ബിഹൈൻഡ് വി പി ആൻഡ് ഫൈവ് എം എം ബിലോ എച്ച് പി ഈ കേസിൽ എലിവേഷൻ എന്ന് പറയുന്നത് എക്സ് വൈ ലൈനിന് താഴെയായിരിക്കും അഞ്ച് എം എം താഴെയായിരിക്കും എലിവേഷൻ എന്ന് പറയുന്നത് പ്ലാൻ എന്ന് പറയുന്നത് എക്സ് വൈ ലൈനിൽ തന്നെ വരും അത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്ത് നമ്മൾ മുകളിൽ ട്വൻറ്റി എം എം എബോ എക്സ് വൈ ലൈനിൽ വരും അതായത് ഡി ആണ് പ്ലാൻ ഓക്കെ അടുത്തതാണ് പോയിന്റ് ഇ ടെൻ എം എം ഇൻ ഫ്രണ്ട് ഓഫ് ബി പി ആൻഡ് ഇൻ എച്ച് പി അതായത് പോയിൻ്റ് ഹൊറിസോണ്ടൽ പ്ലെയിനിലായിരിക്കും ഹൊറിസോണ്ടൽ പ്ലെയിനിലായത് സ്ഥിതിക്ക് എലിവേഷൻ എന്ന് പറയുന്നത് എക്സ് വൈ ലൈനിൽ തന്നെ ആയിരിക്കും പ്ലാൻ എന്ന് പറയുന്നത് ടെൻ എം എം ബിലോ എക്സ് വൈ ആയിരിക്കും അതായത് ഇ ഡാഷാണ് പ്ലാനായിട്ട് റിപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് അത് ടെൻ എം എം ബിലോ എക്സ് വൈ ലൈൻ ആയിരിക്കും ഓക്കെ അടുത്തതാണ് പോയിന്റ് എഫ് ട്വന്റി എം എം ബിലോ എച്ച് പി ആൻഡ് തേർട്ടി എം എം ഇൻഫ്രണ്ട് ഓഫ് ബി പി ഈ കേസിൽ പോയിന്റ് എന്ന് പറയുന്നത് ഫോർത്ത് ക്വാട്ടൻ്റ് ആണ് ഫോർത്ത് ക്വാർട്ടൻ്റിലെ കേസിൽ എലിവേഷൻ എന്ന് പറയുന്നത് ബിലോ എക്സ് വൈ ലൈൻ തന്നെ ആയിരിക്കും അതായത് ട്വന്റി എം എം ബിലോ എക്സ് വൈ ലൈൻ പ്ലാൻ എന്ന് പറയുന്നത് തേർട്ടി എം എം ഇൻഫ്രണ്ട് ഓഫ് ബി പി ആയ സ്ഥിതിക്ക് അത് റൊട്ടേറ്റ് ചെയ്ത് ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്ത് നമുക്ക് എക്സ് വൈ ലൈന് വോട്ടമാകും അതായത് തേർട്ടി എം എം ബിലോ എക്സ് വൈ ലൈൻ ഓക്കെ രണ്ടും പ്ലാനും എലിവേഷനും എക്സ്പൈ ലൈനും ഓക്കെ സോ നമുക്ക് ഒന്ന് രണ്ട് ക്വസ്റ്റിൻ നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ എ ലൈൻ പ്ലേസ്ഡ് ഇൻ ഫസ്റ്റ് ഇൻ ഇൻക്ലൈൻഡ് ടു എച്ച് പി ആൻഡ് പാരലൽ ടു വി പി ദ എലിവേഷൻ ബി ഇൻ ഓപ്ഷൻ എ ഹൊർസോണ്ടൽ പ്ലെയിൻ ഓപ്ഷൻ ബി വെർട്ടിക്കൽ പ്ലെയിൻ ഓപ്ഷൻ സി ഇന്റർസെക്ഷൻ ഓഫ് വെർട്ടിക്കൽ പ്ലെയിൻ ആൻഡ് ഹോർസോണ്ടൽ പ്ലെയിൻ ഓപ്ഷൻ ഡി നൺ ഓഫ് ദിവ നമുക്കറിയാം എലിവേഷൻ എപ്പോഴും വെർട്ടിക്കൽ പ്ലെയിനിലായിരിക്കും കിട്ടുന്നത് പ്ലാൻ എന്ന് പറയുന്നത് എപ്പോഴും ഹോറിസോണ്ടൽ പ്ലെയിനിലായിരിക്കും കിട്ടുന്നത് സോ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി വെർട്ടിക്കൽ പ്ലെയിൻ ഓക്കെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ദ പാത്ത് ട്രേസ്ഡ് ബൈ എ ബോൾ ത്രോൺ അപ്പ് ഇൻ എയർ റീച്ചസ് മാക്സിമം ഹൈറ്റ് ആൻഡ് ട്രാവൽ എ ഹോറിസോണ്ടൽ ഡിസ്റ്റൻസിസ് ഓപ്ഷൻ എ ഹാഫ് സർക്കിൾ ഓപ്ഷൻ ബി കർഡ് ലൈൻ ഓപ്ഷൻ സി പരാബോള ഓപ്ഷൻ ഡി ഹൈപ്പർബോള ഇത് നമ്മൾ പണ്ട് ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ട് പ്രൊജക്റ്റൈൽ മോഷൻ അതായത് ഒരു ബാൾ നമ്മൾ മുകളിലോട്ട് എറിഞ്ഞു കഴിയുമ്പോൾ അതിന്റെ ഷെയ്പ്പ് പാത്തിന്റെ എന്ന് പറയുന്നത് ആയിരിക്കും അതായത് പാത്ത് ട്രേസ്ഡ് ബൈ എ ബോൾ ത്രോണപ്പിന്റെ റീച്ചസ് മാക്സിമം ഹൈറ്റ് ആൻഡ് എ ഹോറിസോണ്ടൽ കോൾഡ് പരാബോള ഓക്കെ അടുത്തത് സിമിലർ ക്വസ്റ്റ്യൻ ആണ് അത് വേറൊരു രീതിയിലായിരുന്നു ചോദിച്ചിരിക്കുന്നത് അതായത് ദ പാത്ത് ട്രേസ്ഡ് ബൈ എ പ്രൊജക്റ്റൈൽ ഇൻ ദ ഫോം ഓഫ് ഓപ്ഷൻ എ ഹാഫ് സർക്കിൾ ഓപ്ഷൻ ബി കൗഡ് ലൈൻ ഓപ്ഷൻ സി പരാബോള ഓപ്ഷൻ ഡി ഹൈപ്പർബോള നമുക്കറിയാം ആൻസർ ഓപ്ഷൻ സി പരാബോള ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എ സോളിഡ് ജനറേറ്റഡ് ബൈ വൺ സർഫസ് ഇൻ സച്ച് എ വേ ഹൂസ് ഈച്ച് പോയിന്റ് ഈസ് ഇക്യൂ ഡിസ്റ്റൻ ഓപ്ഷൻ എ സ്വിയർ ഓപ്ഷൻ ബി കോൺ ഓപ്ഷൻ സി ക്യൂബ് ഓപ്ഷൻ ഡി ഓൾ ദൗ ഇതിൻ്റെ ആൻസർ നമ്മളൊന്ന് ആലോചിച്ചാൽ തന്നെ മനസ്സിലാവുന്നതാണ് അതായത് സ്വിയർ ആണ് ആൻസർ ഓപ്ഷൻ എ അതായത് സോളിഡ് ജനറേറ്റഡ് ബൈ വൺ സർഫസ് ഇൻ സച്ച് എ വേ ദാറ്റ് ഹുസ് ഈച്ച് പോയിന്റ് ഈസ് ഇക്യൂ ഡിസ്റ്റൻസ് ഫ്രം സെന്റർ ഓരോ പോയിന്റും സെന്ററിൽ നിന്നും ഇക്വ ഡിസ്റ്റൻസ് ആയിരിക്കും ഓക്കെ നെക്സ്റ്റ് എ സോളിഡ് കണ്ടെയ്ൻഡ് ഫോർ ഈക്വൽ ഇക്വലാട്രൽ ട്രയാങ്കിൾ ഈസ് ഓപ്ഷൻ എ ഒക്ടാഹിഡ്രൺ ഓപ്ഷൻ ബി ടെട്രാഹിഡ്രൺ ഓപ്ഷൻ സി ഐക്കോസാ ഓപ്ഷൻ ഡി ഡൊഡക്കാ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ടെട്രാഹിഡ്രൺ ആണ് ഇതിൻ്റെ ആൻസർ ടെട്രാഹിഡൺ എങ്ങനെ വന്നു ഞാൻ ജസ്റ്റ് ഒരു ഫിഗർ കാണിച്ചു തരാം നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാകും ഓക്കെ സോ ഫ്രണ്ട്സ് ഈ കാണുന്നതാണ് ടെട്രാ ഇത് നാല് ഫേസും അതായത് ഈ ടെട്രാ ഹിഡ്രന്റെ നാല് ഫേസും ഇക്യുലാറ്ററൽ ട്രയാങ്കിൾ ആയിരിക്കും ഈക്വൽ ഇക്യുലാറ്ററൽ ട്രയാങ്കിൾ ആയിരിക്കും നാലാമത്തെ ഫേസ് നമുക്ക് ഫിഗറിൽ കാണാൻ പറ്റത്തില്ല ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ ഡ്രോയിങ് ലെറ്റേഴ്സ് ആൻഡ് നമ്പേഴ്സ് ആർ ഡെസിഗ്നേറ്റഡ് ബൈ ഓപ്ഷൻ എ സൈസ് ഓപ്ഷൻ ബി തിക്നെസ് ഓപ്ഷൻ സി ഹൈറ്റ് ഓപ്ഷൻ ഡി വിത്ത് ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കാണ് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി ഇൻക്ലൂഡ് ചെയ്തതിനേ ഉള്ളൂ അതായത് ഹൈറ്റ് വെച്ചിട്ടാണ് നമ്മൾ ലെറ്റേഴ്സും നമ്പേഴ്സും ഡെസിഗ്നേറ്റ് ചെയ്യുന്നത് ഓക്കെ അങ്ങനെ പ്രൊജക്ഷൻസ് നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ കവർ ചെയ്തു നെക്സ്റ്റ് വൺ ആണ് കോണിക് സെക്ഷൻ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കോണിക് സെക്ഷൻ എന്ന് പറയുന്നത് ഒരു കോൺ എന്ന് പറയുന്നത് ഒരു ലൈൻ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഇമാജിനറി സർഫസിനെയാണ് നമ്മൾ കോൺ എന്ന് പറയുന്നത് വെറുതെ സിമ്പിളായിട്ട് റൊട്ടേറ്റ് ചെയ്യുകയല്ല ആ ലൈനിന്റെ ഒരു എൻഡ് ഫിക്സഡ് പോയിന്റ് ആയിരിക്കും മറ്റേ എൻഡ് സർക്കുലർ ആയിട്ട് റൊട്ടേറ്റ് ചെയ്യും അപ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു ഷേപ്പിനെയാണ് കോൺ എന്ന് പറയുന്നത് ഓക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ടേംസ് നോക്കാം അപ്പെക്സ് ഓർ വെർടെക്സ് നമ്മൾ പറഞ്ഞ ആ ഫിക്സഡ് പോയിന്റ് ആണ് ഈ അപ്പെക്സ് എന്ന് പറയുന്നത് ഓക്കെ നെക്സ്റ്റ് വൺ ജനറേറ്റർ റൊട്ടേറ്റ് ചെയ്യുന്ന ആ ലൈനിനെയാണ് നമ്മൾ ജനറേറ്റർ എന്ന് പറയുന്നത് ഈ ജനറേറ്റർ റൊട്ടേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്കൊരു സർഫസ് കിട്ടുന്നത് ഓക്കെ നെക്സ്റ്റ് വൺ ആണ് ബേസ് ഓഫ് കോൺ അത് കഴിഞ്ഞ് അപ്പെക്സ് ആംഗിൾ അപ്പെക്സ് ആംഗിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആപ്പെക്സിൽ ഉണ്ടാവുന്ന ആംഗിളിനെയാണ് അപ്പെക്സ് ആംഗിൾ എന്ന് പറയുന്നത് അടുത്ത് നമുക്ക് ഡിഫറെൻ്റ് കോണിക് സെക്ഷൻസ് പഠിക്കാം അതായത് കട്ട് ചെയ്യുന്ന പ്ലെയിൻ ആ ആക്സിന് മേക്ക് ചെയ്യുന്ന ആംഗിളിനെ അനുസരിച്ച് ഡിഫറെൻറ്റ് ആംഗിളിനനുസരിച്ച് ഡിഫറെൻറ്റ് ആണ് നമുക്ക് കിട്ടുന്നത് ഫസ്റ്റ് വൺ നമുക്ക് എലിപ്സ് പഠിക്കാം ഇൻ ദിസ് കേസ് ദ കട്ടിങ് പ്ലെയിൻ കട്ട് ഓൾ ദ ജനറേറ്റർ ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് പ്ലെയിൻ ഓഫ് കട്ടിങ് ഓൾ ദ ജനറേറ്ററിനെ കട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഷേപ്പ് എന്താണെന്നാണ് ആൻസർ എന്ന് പറയുന്നത് എലിപ്സ് ആണ് ഓർത്തിരിക്കുക ഓക്കെ കൂടാതെ നോട്ട് ചെയ്യേണ്ട മറ്റൊരു പോയിന്റ് ആണ് എക്സെൻട്രിസിറ്റി എന്ന് പറയുന്നത് ലെസ് ദാൻ ആയിരിക്കും ഓക്കെ എക്സെൻട്രിസിറ്റി എന്താണെന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പഠിക്കാം നെക്സ്റ്റ് വൺ ആണ് പരാബോള ഇൻ ദി കേസ് ദ കട്ടിംഗ് പ്ലെയിൻ ഇൻക്ലൈൻഡ് ടു ദ ആക്സിസ് ആൻഡ് പാരലൽ ടു വൺ ഓഫ് ദ ജനറേറ്റർ ജനറേറ്ററിന് പാരലായിട്ട് കട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് നമുക്ക് ഈ പാരാബോളിക് ഷേപ്പ് ഓക്കെ ഓർത്ത് വെച്ചാൽ ഇമ്പോർട്ടൻ്റ് ആണ് ഇൻ ദി കേസ് ദ എക്സെൻട്രിസിറ്റി ഈക്വൽ ടു വൺ അടുത്ത കോണിക് സെക്ഷൻ ആണ് ഹൈപ്പർബോള ഈ കേസിൽ കട്ടിംഗ് പ്ലെയിൻ എന്ന് പറയുന്നത് ആക്സിസിന് പാരൽ ആയിരിക്കും ആക്സിസിന് പാരലായിട്ട് കട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഷെയ്പാണ് ഹൈപ്പർ ബോള ഓക്കേ ഹൈപ്പർ ബോളയുടെ കേസിൽ എക്സെൻട്രിസിറ്റി ഗ്രേറ്റർ ദാൻ ആണ് അത് നോട്ട് ചെയ്ത് വെച്ചേക്കുക കൂടാതെ ഈ കട്ടിംഗ് പ്ലെയിൻ അപ്പെക്സിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഐസോസിലെ സ്ട്രയാങ്കിൾ അപ്പെക്സിൽ കൂടെ പാസ് ചെയ്യുകയും വേണം ബേസ് സർക്കിൾ കൂടെ കട്ട് ചെയ്യുകയും വേണം അപ്പോൾ കിട്ടുന്നതാണ് ഐസോസിലെ സ്ട്രയാങ്കിൾ അടുത്ത ഇമ്പോർട്ടൻറ്റ് ഒരു ടോപ്പിക്കാണ് ഈ ഐസോമെട്രിക് പ്രൊജക്ഷൻ എന്ന് പറയുന്നത് പി എസ് സി പോയിന്റ് ഓഫ് വ്യൂയിൽ മാത്രമേ ഞാൻ ഇവിടെ സ്പെസിഫൈ ചെയ്യുന്നുള്ളൂ ഡെപ്തിൽ നമുക്ക് പിന്നെ പഠിക്കാം ഓക്കെ ഐസോമെട്രിക് പ്രൊജക്ഷനിൽ ഓൾ ഡയമെൻഷൻസ് ആർ റെഡ്യൂസ്ഡ് ടു എയ്റ്റി വൺ പോയിൻറ്റ് സിക്സ് പെർസെൻറ്റേജ് അതായത് ഐസോമെട്രിക് പ്രൊജക്ഷനിൽ നമ്മൾ സൈസ് റെഡ്യൂസ് ചെയ്യും എന്നാൽ ഐസോമെട്രിക് വ്യൂ എന്ന് പറയുന്നത് ആക്ച്വൽ ലെങ്ത് ആയിരിക്കും നമ്മൾ എടുക്കുന്നത് അതാണ് മെയിൻ ഡിഫറൻസ് തെറ്റരുത് ഐസോമെട്രിക് പ്രൊജക്ഷനും ഐസോമെട്രിക് വ്യൂവും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഈ പറഞ്ഞത് അടുത്തതാണ് ഇൻ ഐസോമെട്രിക് പ്രൊജക്ഷൻ ഓൾ ഒബ്ജക്ട്സ് ആർ റെപ്രസെൻറ്റഡ് ബൈ എ ലൈൻ ഇൻക്ലൈൻഡ് ടു തേർട്ടി ഡിഗ്രി ടു ഹോറിസോണ്ടൽ ഓക്കെ ഹെൻസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ എഡ്ജസ്റ്റ് ഇൻ ഐസോമെട്രിക് പ്രൊജെക്ഷൻ വിൽ ബി ഈക്വൽ ടു വൺ ട്വൻറ്റി ഡിഗ്രി ഈ രണ്ട് പോയിന്റും ഈ രണ്ട് ഡിഗ്രിയും നോട്ട് ചെയ്തു വെച്ചോ ചോദിച്ച് കണ്ടിട്ടുണ്ട് അടുത്തതാണ് റേഷ്യോ ഓഫ് ഐസോമെട്രിക് ലെങ്ത് ടു ട്രൂ ലെങ്ത് എന്ന് പറയുന്നത് പോയിന്റ് ആണ് നോട്ട് ചെയ്തു വെച്ചേക്കുക ഈ പോയിന്റ് എയ്റ്റ് വൺ സിക്സ് കിട്ടിയത് കോസ് ഫോർട്ടി ഫൈവ് ബൈ കോഴ്സ് തേർട്ടി എന്നുകൂടെ നോട്ട് ചെയ്യുക ഓക്കേ സോ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം നെയിം ഓഫ് ദ കോണിക് ഹൂസ് എക്സെൻട്രിസിറ്റി ഈസ് വൺ ഓപ്ഷൻ എ സർക്കിൾ ഓപ്ഷൻ ബി ഹൈപ്പർബോള ഓപ്ഷൻ സി സൈക്ലോയിഡ് ഓപ്ഷൻ ഡി പരാബോള നമ്മൾ പഠിച്ചു എക്സെൻട്രിസിറ്റി വൺ ആയിട്ടുള്ള കോണിക് സെക്ഷൻ എന്ന് പറയുന്നത് പരാബോളയാണ് ഓപ്ഷൻ ഡി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ സെക്ഷൻ പ്ലെയിൻ ഈസ് ഇൻക്ലൈൻഡ് ടു ആക്സിസ് ഓഫ് കോൺ ആൻഡ് കട്ട് ഓൾ ദ ജനറേറ്റർ ദ സെക്ഷൻ സെക്ഷൻഡീസ് ഓപ്ഷൻ എ എലിപ്സ് ഓപ്ഷൻ ബി പെരാബോള ഓപ്ഷൻ സി ഹൈപ്പർബോള ഓപ്ഷൻ ഡി ഹെലിക്സ് ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞാണ് എലിപ്സ് ആണ് ആൻസർ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ എലിവേഷൻ ഓഫ് എ പോയിന്റ് ഈസ് ബിലോ എക്സ് വൈ ലൈൻ ആൻഡ് പ്ലാൻ എബോവ് എക്സ് വൈ ലൈൻ ഇൻ ഓപ്ഷൻ എ ഫസ്റ്റ് ക്വാർട്ടർ ഓപ്ഷൻ ബി സെക്കൻഡ് ക്വാർട്ടർ ഓപ്ഷൻ സി തേർഡ് ക്വാട്ടർ ഓപ്ഷൻ ഡി ഫോർത്ത് ക്വാർട്ട്രൻ ഇത് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി അതായത് ഒരു പോയിന്റ് നമ്മൾ ക്വാർട്ടനിൽ പ്ലേസ് ചെയ്യുമ്പോൾ എലിവേഷൻ എന്ന് പറയുന്നത് എക്സ് വൈ ലൈനിന് താഴെയും പ്ലാൻ എന്ന് പറയുന്നത് എക്സ് വൈ ലൈനിന് മുകളിലും ആയിരിക്കണം തേർഡ് ക്വാർട്ട്രിൽ വരുമ്പോഴായിരിക്കും എലിവേഷൻ താഴെയായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി എക്സ് വൈ ലൈനിന് താഴെയായിരിക്കും പ്ലാൻ എന്ന് പറയുന്നത് എക്സ് വൈ ലൈനിന് മുകളിലായിരിക്കും അതായത് പ്ലാൻ വ്യൂ വരുമ്പോൾ നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് ക്ലോക്ക് വൈസ് റൈറ്റ് ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്ത് എക്സ് വൈ ലൈനിൽ മുകളിൽ പോകും സോ ആൻസർ എന്ന് പറയുന്നത് തേർഡ് ആയിരിക്കും ഓക്കെ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം എ കർവ് ജനറേറ്റഡ് ബൈ എ ഫിക്സഡ് പോയിന്റ് ഓൺ ദ സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ വിച്ച് റോൾസ് വിത്തൌട്ട് സ്ലിപ്പിംഗ് എലോങ് അനദർ സർക്കിൾ ഔട്ട്സൈഡ് ഈസ് കോൾഡ് ഓപ്ഷൻ എ സൈക്ലോയിഡ് ഓപ്ഷൻ ബി എപ്പി സൈക്ലോയിഡ് ഓപ്ഷൻ സി ഹൈപ്പോ സൈക്ലോയിഡ് ഓപ്ഷൻസ് ഡി ഇൻവല്യൂട്ട് ഇതിൻ്റെ ആൻസർ നോക്കുന്നതിന് മുന്നേ നമുക്ക് മിസലേനിയസ് കർവ്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് നോക്കാം അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ആൻസർ ഡിസ്കസ് ചെയ്യാം ഓക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മിസലേനിയസ് കർവ് ആണ് ഞാൻ ഇവിടെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഫസ്റ്റ് വൺ സൈക്ലോയിഡ് സൈക്ലോയിഡ് ഒപ്റ്റൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എ കർവ് ജനറേറ്റഡ് ബൈ എ ഫിക്സഡ് പോയിന്റ് ഓൺ ദ സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ വിച്ച് റോൾസ് വിത്തൌട്ട് സ്ലിപ്പിംഗ് എലോങ് എ ഫിക്സഡ് സ്ട്രെയിറ്റ് ലൈൻ അതായത് ഒരു റിങ്ങിന് ഒരു പോയിന്റ് നമ്മൾ അസ്യൂം ചെയ്യുക ഒരു റിങ്ങിൽ ആ റിംഗ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആ പോയിന്റിന്റെ പാത്താണ് നമ്മൾ ഈ പറയുന്ന സൈക്ലോയിഡ് എന്ന് പറയുന്നത് ഓക്കെ നെക്സ്റ്റ് വൺ ആണ് ട്രോക്കോയിഡ് എ കർവ് ജനറേറ്റഡ് ബൈ എ ഫിക്സഡ് പോയിന്റ് ലൈൻ വിത്തിൻ ഓർ വിത്ത് ഔട്ട് സൈഡ് ഓഫ് ദ സർക്കംഫറൻസ് ഓഫ് സർക്കിൾ വിച്ച് റോൾസ് വിത്തൌട്ട് സ്ലിപ്പിംഗ് എലോങ് എ ഫിക്സഡ് സ്ട്രെയിറ്റ് ലൈൻ ഈ സൈക്ലോയിഡും ട്രോക്കോയിഡും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് സൈക്ലോയിഡിൽ റിങ്ങിലായിരിക്കും ആ പോയിന്റ് എന്ന് പറയുന്നത് ട്രോക്കോയിഡിന്റെ കേസാണെങ്കിൽ റിങ്ങിൻ്റെ ഔട്ട് സൈഡ് അല്ലെങ്കിൽ ഇൻസൈഡ് ആയിരിക്കും ഈ രണ്ട് കേസിലും ആ പോയിന്റിന്റെ പാത്തിന്റെ ആ പോയിന്റിന്റെ പാത്തായിരിക്കും ഈ പറയുന്ന കർവ് എന്ന് പറയുന്നത് ഓക്കെ സോ ഫ്രണ്ട്സ് നമ്മൾ സൈക്ലോയിഡ് എന്താണെന്ന് പഠിച്ചു ഈ സൈക്ലോയിഡ് തന്നെ രണ്ടെണ്ണം ഉണ്ട് ഒന്ന് എപ്പി സൈക്ലോഡും മറ്റേത് ഹൈപ്പോ സൈക്ലോഡും ഈ എപ്പി സൈക്ലോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിംഗ് മറ്റൊരു റിങ്ങിന് ചുറ്റും കിടന്ന് കറങ്ങുമ്പോൾ കിട്ടുന്ന ആ റിങ്ങിലുള്ള പോയിന്റിന്റെ പാത്താണ് എപ്പി സൈക്ലോഡ് നിങ്ങൾക്ക് ഈ ഫിഗർ കാണുമ്പോൾ മനസ്സിലാകും ഓക്കെ ഹൈപ്പോസൈക്ലോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിംഗ് മറ്റൊരു റിങ്ങിന് ഉള്ളിൽ കൂടെ കറങ്ങുമ്പോൾ അതായത് രണ്ടാമതൊരു റിങ്ങിന്റെ ഉള്ളിൽ കൂടെ കറങ്ങുമ്പോൾ ഉള്ള ആ പോയിന്റിന്റെ പാത്താണ് ഹൈപ്പോസൈക്ലോയിഡ് ഓക്കെ അടുത്തതാണ് സ്പൈറൽ എ സ്പൈറൽ ഇറ്റ് ഈസ് ദ ലോക്കസ് ഓഫ് പോയിന്റ് മൂവിങ് അലോങ് എ ലൈൻ വൈൽ ദ ലൈൻ റൊട്ടേറ്റ് അറ്റ് എ യൂണിഫോം ആംഗുലർ വെലോസിറ്റി എബൗട്ട് എ സെന്റർ ഓക്കെ അതായത് നമ്മളൊരു കമ്പ് യൂണിഫോം ആംഗുലാർ വെലോസിറ്റിയിൽ റൊട്ടേറ്റ് ചെയ്യുകയാണ് ആ കമ്പി കൂടെ ഒരു ഉറുമ്പ് എഴുഞ്ഞു പോകുന്നതായിട്ട് അസ്യൂം ചെയ്യുക ആ അപ്പോ കിട്ടുന്ന ആ ഉറുമ്പിൻ്റെ ആ പാത്ത് സർക്കുലർ പാത്തിനെയാണ് നമ്മൾ ഈ പറയുന്ന സ്പൈറൽ എന്ന് പറയുന്നത് ഓക്കെ അടുത്തതാണ് ഹെലിക്സ് ഇറ്റ് ഈസ് എ കർവ് ജനറേറ്റഡ് ബൈ എ പോയിന്റ് മൂവിങ് ഓൺ ദ സർക്കംഫറൻസ് ഓഫ് എ സിലിണ്ടർ ഓർ എ കോൺ ഇൻ സർക്കംഫറൻഷ്യൽ ഡയറക്ഷൻ അറ്റ് എ കോൺസ്റ്റൻറ്റ് ആംഗുലാർ വെലോസിറ്റി ആൻഡ് ഇൻ ദ ആക്സിയൽ ഡയറക്ഷൻ അറ്റ് എ യൂണിഫോം റേറ്റ് ഓക്കെ ഒരു സിലിണ്ടർ റൊട്ടേറ്റ് ചെയ്യുക അതിനനുസരിച്ച് തന്നെ അതിൻ്റെ മുകളിൽ കൂടെ ഒരു ഉറുമ്പ് എഴിഞ്ഞു പോവുക ആ ഉറുമ്പിന്റെ പാത്ത് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി അതായിരിക്കും ഹെലിക്സ് എന്ന് പറയുന്നത് ഓക്കെ നെക്സ്റ്റ് വൺ ആണ് ഇൻവല്യൂട്ട് ഇറ്റ് ഇസ് എ കർവ് ട്രേസ്ഡ് ബൈ എ പോയിന്റ് ഓൺ ആൻ ഇൻ എക്സ്റ്റെൻസിബിൾ സ്ട്രിംഗ് ആ സിറ്റ് അൺവൈൻഡ് ഇറ്റ്സ് എൽ ഫ്രം എ ലൈൻ ഓർ എ പോളിഗൺ ഓർ എ സർക്കിൾ അതായത് ഒരു സ്ട്രിങ് ഒരു ലൈനിലോ പോളിഗണിലോ ചുറ്റി വെച്ചിട്ട് അൺവൈൻഡ് ചെയ്യുമ്പോൾ ആ സ്ട്രിങ്ങിൻ്റെ എൻഡ് പോയിന്റ് ട്രേസ് ചെയ്യുന്ന പാത്തിനെയാണ് നമ്മൾ ഇൻവല്യൂട്ട് എന്ന് പറയുന്നത് ഓക്കെ സോ നമ്മുടെ ക്വസ്റ്റിൻ എന്ന് പറയുന്നത് എ കർവ് ജനറേറ്റഡ് ബൈ എ ഫിക്സഡ് പോയിന്റ് ഓൺ ദ സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ വിച്ച് റോൾസ് വിത്തൗട്ട് സ്ലിപ്പിംഗ് അലോങ് അനദർ സർക്കിൾ ഔട്ട്സൈഡ് ഈസ് കോൾഡ് നമ്മൾ പറഞ്ഞു ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എപ്പി ആണ് ഓക്കെ സോ ഫ്രണ്ട്സ് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ എക്സർസൈസ് ആയിരുന്നു എ സിംഗിൾ സ്ട്രോക്ക് ലെറ്ററിംഗ് റെക്കമെൻഡ് ബൈ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഫോർ യൂസ് ഇൻ എഞ്ചിനീയറിംഗ് ഡ്രോയിങ് ഈസ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ഐ എസ് നയൻ സിക്സ് സീറോ നയൻ എയ്റ്റി ത്രീ ഓക്കെ സോ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ എക്സർസൈസ് ആണ് ദ കോണിക് ഹൂസ് എക്സെൻട്രിസിറ്റി ഈസ് ഗ്രേറ്റർ ദാൻ വൺ ഓപ്ഷൻ എ പരാബോള ഓപ്ഷൻ ബി എലിപ്സ് ഓപ്ഷൻ സി ഹൈപ്പർബോള ഓപ്ഷൻ ഡി ഓൾ ഓൾദേബോ ഇന്നത്തെ ക്ലാസ് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ആൻസർ ജസ്റ്റ് കമൻ ബോക്സിൽ പോസ്റ്റ് ചെയ്യുക ഓക്കെ ഇന്നത്തോടു കൂടി നമ്മുടെ ഗ്രാഫിക്സിൻ്റെ ക്ലാസ് കഴിഞ്ഞിരിക്കുകയാണ് നെക്സ്റ്റ് ക്ലാസ് എന്ന് പറയുന്നത് ഓഗസ്റ്റ് ലെവൻത് എസ്റ്റിമേഷൻ ആയിരിക്കും കൃഷ്ണപ്രിയ ആയിരിക്കും ക്ലാസ് എടുക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മടിക്കരുത് കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും കൂടാതെ ആ ബെൽബട്ടൺ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനും ലഭിക്കും സോ ഫ്രണ്ട്സ് താങ്ക് ആൻഡ് സി യു അഗെയിൻ